അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. എല്ലാവർക്കും ഹദീസ് വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഹദീസ് ദുആ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദുആ സ്വീകരിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഏതാണ് എന്നതിനെക്കുറിച്ചുള്ള ഹദീസാണ് ഇന്ന് വായിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നന്മകളിൽ പങ്കാളികളാവാനുള്ള തോഫിക്ക് തരട്ടെ. നമുക്ക് നേരെ ഹദീസിലേക്ക് കടക്കാം. عن ابي الدرداء رضي الله تعالى عنه قال قال النبي صلى الله عليه وسلم يقول دعوه المرء المسلم لاخيه بظهر الغيب مستجابه عند راسه ملك مؤكل كلما دعا لاخيه بخير قال الملك المؤكل به امين ولك بمسلم رواه مسلم. مسلم رحمه الله تعالى كتاب ريبورت سيد حديث عن ابو الدرداء رضي الله تعالى عنه ريبورت سيدنه അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി, ഒരു മുസ്ലിം തൻ്റെ മറ്റൊരു സഹോദരന് വേണ്ടി ദുആ ചെയ്യൽ. എങ്ങനെ? ബി ലഹരിൽ ഗൈബി, ആർക്ക് വേണ്ടിയാണോ നമ്മൾ ദുആ ചെയ്യുന്നത്, അവൻ നമ്മുടെ മുമ്പിലില്ല, അങ്ങനെയുള്ളൊരു സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അള്ളാഹു എൻ്റെ ഇന്ന കൂട്ടുകാരനെ നീ പുറത്തു കൊടുക്കണേ, അല്ലെ, അങ്ങനെയുള്ള ദുആകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മുസ്തജാബത്തിന്, തീർച്ചയായും അത് സ്വീകരിക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാത്രമല്ല ഇന്ദ റാസിഹി, ഈ ദുആ ചെയ്യുന്ന മനുഷ്യൻ്റെ തലക്ക് മുകളിൽ ഉണ്ടാകും ആര്, മലക്ക് മുവക്കലുൻ, ഒരു ഏൽപ്പിക്കപ്പെട്ട മനുഷ്യ, ഒരു മലക്ക് അവൻ്റെ തലക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. കുല്ലമാ ദഅ ലി അഖീഹി, അങ്ങനെ ഈ മുസ്ലിം സഹോദരൻ തൻ്റെ ആ സഹോദരന് മറ്റേ സഹോദരന് വേണ്ടിയിട്ട് ബിഖൈരിൻ, എല്ലാ നന്മകൾ കൊണ്ട് ദുആ ചെയ്യുമ്പോഴെല്ലാം, എന്തെങ്കിലും നന്മകൾ തൻ്റെ മറ്റേ സഹോദരൻ ഉണ്ടാവണമെന്ന് ഇയാൾ ദുആ ചെയ്യുമ്പോഴെല്ലാം, ഖാലുൽ മലക്കുൽ മുവക്കലു ബിഹി, ആ ഇവൻ്റെ തലക്ക് മുകളിൽ ഇരിക്കുന്ന ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആമീൻ, അള്ളാഹു ഇവൻ്റെ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലെങ്കിൽ സ്വീകരിക്കട്ടെ എന്ന് മലക്ക് എന്ത് ചെയ്യുന്നതാണ്, ആമീൻ എന്ന് പറയുന്നതാണ്. മാത്രമല്ല ആ മലക്ക് തിരിച്ചു പറയും, ഒലക്ക ബിമിസിലിൻ, നിനക്ക് നീ ദുആ ചെയ്തതുപോലുള്ള കാര്യം നിനക്കും സംഭവിക്കട്ടെ എന്ന് ആ മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ഇതൊരു ഏറ്റവും നല്ല എളുപ്പമുള്ള വഴിയല്ലേ, അല്ലേ? നമ്മളെക്കാളും പരിശുദ്ധരായ ആൾക്കാരാണ് ആര്, മലക്കുകൾ. അപ്പോൾ നമ്മൾ മറ്റൊരു സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലേൻ്റെ മുകളിലൊരു മലക്ക് വന്നിട്ട് ആമീൻ എന്ന് പറയുകയും, മാത്രമല്ല അതേപോലെ നീ ദുആ ചെയ്തതുപോലെ നിനക്കും സംഭവിക്കട്ടെ എന്ന് ആ മലക്ക് നമുക്ക് വേണ്ടി തിരിച്ച് ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളെക്കാളും ദുആ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത് മലക്കുകളുടെ ദുആ അല്ലേ. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഏത് ആഗ്രഹം ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യുക, മറ്റൊരു സഹോദരന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവനക്ക് ഉണ്ടാവണേ എന്ന് ദുആ ചെയ്യുക, എങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യും, നമ്മുടെ വിഷയത്തിലും ആ ദുആ സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, നമ്മൾ പലർക്കും ഒരു പരാതി ഉണ്ടാവും. മിക്ക സമയങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്, അതായത് ഞാൻ എന്താ എത്രയൊക്കെ ദുആ ചെയ്തിട്ടും എൻ്റെ ദുആ അള്ളാഹ് സ്വീകരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് പലർക്കും ഉണ്ടാവും, അല്ല, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ചിന്തയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാനൊരു ഉദാഹരണത്തിൽ കൂടി പറഞ്ഞു തരാം. ഒരു ഉദാഹരണം മാത്രമാണ്, അതായത് ഒരു വീട്ടിൽ ഒരു കൊച്ചു കുട്ടി ഒരു വസ്തുവിലേക്ക് കഴിച്ചു കൊണ്ടിക്കൊണ്ട് ഉറക്കെ കരയുന്നുണ്ട്, അതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ നല്ലവണ്ണം കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ അടുത്തൊരു ഉമ്മയുണ്ട്, ആ കുട്ടിയുടെ ഉമ്മ. ആ ഉമ്മയാണെങ്കിൽ ആ കുട്ടിക്ക് ആ സാധനം എടുത്ത് കൊടുക്കുന്നുമില്ല. ഒച്ചപ്പാട് നല്ല ഈ കുട്ടിയുടെ കരച്ചിൽ നല്ലവണ്ണം കൂടിയ സമയത്ത് അയൽ വീട്ടുകാരനായ ഒരു മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരികയും ഉമ്മയോട് പറയുകയും ചെയ്തു, ആ കുട്ടി എന്താ ആവശ്യപ്പെടുന്നത്, അത് കൊടുത്തുകൂടെ, വെറുതെ നിങ്ങളെന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ കരയിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ആ കുട്ടി എങ്ങോട്ടേക്കാണ്, എന്ത് സാധനമാണ് വേണമെന്ന് ആവശ്യപ്പെടുന്നത്, ആ സാധനത്തിലേക്ക് നിങ്ങൾ ആ സാധനം നിങ്ങൾ എന്താണെന്ന് നോക്കുമെന്ന് പറഞ്ഞു. ആ കുട്ടി ഏതിലേക്ക് കൈ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ആ സാധനം എന്താണെന്ന് സൂക്ഷിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു അമ്മ. അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണ്, അവിടെ ഒരു പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്, കണ്ടതല്ല. അപ്പോൾ എന്താണ് അതിൽ ഉമ്മ എന്തുകൊണ്ടപ്പോൾ ആ കുട്ടിക്ക് ആ പാമ്പിനെടുത്ത് കൊടുക്കാത്തത്? തീർച്ചയായും ആ പാമ്പ് ഈ കുട്ടിയെ കൊത്തും, അല്ലെങ്കിൽ ഈ കുട്ടി ആ പാമ്പ് കാരണത്താൽ മരണപ്പെടാം
എന്ന സാധ്യത ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടിക്ക് ഉമ്മ ആ പാമ്പിനെ എടുത്ത് കൊടുക്കാതിരിക്കുന്നത് അല്ലേ. ഉദാഹരണം മാത്രമാണ് ഇത്. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നന്നായിട്ടറിയാം നമ്മൾ ദുആ ചെയ്യുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യം, അത് നമുക്ക് ഈ സമയത്ത് അത് ഖൈറാണോ അല്ലയോ എന്നുള്ള കാര്യം അള്ളാഹുവിന് നന്നായിട്ടറിയാം. അപ്പോൾ ഖൈറാണെങ്കിൽ മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, നമുക്ക് തരികയുള്ളൂ. അത് നമുക്ക് ഷർറാണെന്ന് അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ദുആ എന്ത് ചെയ്യില്ല, നമുക്ക് ഇപ്പോൾ സ്വീകരിക്കില്ല, അത് ചിലപ്പോൾ പിന്നൊരു സമയത്തേക്ക് മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്യുക. അല്ല എങ്കിൽ മറ്റ് സന്തോഷ വാർത്തയുണ്ട്. നാളെ ആഖിറത്തിൽ ഒരു മുഅ്മിന് ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ, എൻ്റെ ഒരു ദുആ പോലും ദുനിയാവിൽ സ്വീകരിക്കപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ദുനിയാവിൽ സ്വീകരിക്കപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം അങ്ങനെ സ്വീകരിക്കാതിരുന്നതിൻ്റെ പേര് നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള പ്രതിഫലങ്ങൾ കൊടുക്കുമെന്നുള്ളതാണ് ഹദീസിൻ്റെ ആശയങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിരാശപ്പെടരുത്. നിങ്ങൾക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിലും നാളെ ആഖിറത്തിലേക്ക് ഇൻഷാല്ലാ അത് നമുക്കുള്ളൊരു മുതൽക്കൂട്ടായിട്ട് മാറുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഈ സന്ദർഭം എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകളിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.